ഹലോ, എല്ലാവർക്കും നമസ്കാരം. 2023 പുറത്തിറങ്ങിയ ഒരു മിസ്റ്ററി ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ആമസോൺ പ്രൈമിൽ ഈ സിനിമ നമുക്ക് ലഭ്യമാണ്. സിനിമയുടെ പേര് കാണ്ഡഹാർ എന്നാണ്. പേര് സൂചിപ്പിക്കുന്നതുപോലെ ഈ സിനിമയുടെ ഒരു അത് പരിസരം എന്ന് പറയുന്നത് കാണ്ഡഹാർ മരുഭൂമിയും അതിനോടടുത്തുള്ള സ്ഥലങ്ങളുമാണ്. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളാണ് കൂടുതലായും ഈ സിനിമയിൽ കാണിക്കുന്നത്. സിനിമയുടെ തുടക്കമെന്ന് പറയുന്നത് ഒരു ഇറാനിലെ മരുഭൂമിയാണ്. മരുഭൂമിയിൽ അവിടുത്തെ അണ്ടർഗ്രൗണ്ടിലുള്ള ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പരിശോധിക്കാനായിട്ടെത്തുന്ന രണ്ട് ഉദ്യോഗസ്ഥർ, അവർ അമേരിക്കൻസാണ്. ആ അമേരിക്കൻ ഉദ്യോഗസ്ഥരിൽ നിന്നാണ് തുടങ്ങുന്നത്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പരിശോധിക്കാൻ എന്നുള്ള വ്യാജനം എത്തുകയും ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ അത് ഹാക്ക് ചെയ്യുന്നതിനുള്ളൊരു ഡിവൈസ് ഘടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഒരു ബോംബ് സെറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നോർമലായിട്ടുള്ള എല്ലാ ഹോളിവുഡ് സിനിമകളും, ജെയിംസ് ബോണ്ട് സിനിമകൾ, സ്പൈ മൂവീസൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതേ മൂവീസിൻ്റെ എല്ലാ സെയിം പാറ്റേണാണ് കാണ്ഡഹാരം ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആക്ഷൻസ് എല്ലാം നമുക്ക് പ്രെഡിക്റ്റബിളാണ്. കുറേ കാര്യങ്ങൾ ക്ലീഷ ആയിട്ടുള്ളതുണ്ട്, ക്രിഞ്ചുണ്ട്. പക്ഷേ ചില ഇടങ്ങളിലെല്ലാം സിനിമ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് വന്നു. പ്രത്യേകിച്ചും ജെറാർഡ് ബട്ലർ, മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജെറാർഡ് ബട്ലറിൻ്റെ പെർഫോമൻസ് വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസുകളാണെങ്കിലും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് മരുഭൂമിയുടെ ഒരു സൗന്ദര്യം. മരുഭൂമിയുടെ സൗന്ദര്യത്തെ കൃത്യമായിട്ട് ആവിഷ്കരിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമാറ്റോഗ്രാഫി, ഓരോ ഷോട്ട്സും വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് സിനിമയിൽ ഇഷ്ടപ്പെട്ടത്. ചില ഇടങ്ങളിലെല്ലാം നമുക്ക് സെയിം ആയിട്ടുള്ള പ്രെഡിക്റ്റബിളായിട്ടുള്ള സീൻസ് ആണെങ്കിൽ തന്നെയും അത് ചെയ്തിരിക്കുന്ന രീതി, എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതി അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. ചിലയിടങ്ങളിൽ നമുക്ക് ലാഗ് അനുഭവപ്പെടും, എങ്കിലും ആകെ മൊത്തം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കണ്ടിരിക്കാവുന്ന സിനിമയാണ്. അപ്പോൾ ഈ ഒരു OCA ഓപ്പറേഷൻ്റെ ഇടയ്ക്ക് എക്സ്പോസ് ചെയ്യപ്പെടുകയും അവിടെ നിന്ന് ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഏജൻറ്റിൻ്റെ കഥയാണെന്ന് പറയാം. അങ്ങനെ അയാൾ എക്സ്പോസ് ചെയ്തതിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അയാളെ തടയുന്നതിന് വേണ്ടി, അയാളെ പിടികൂടുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഇറാനിയൻ രഹസ്യ പോലീസുണ്ട്, പാകിസ്ഥാൻ്റെ ISI ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് തീവ്രവാദി ഗ്രൂപ്പുകളുണ്ട്. അയാളെ സഹായിക്കുന്ന തീവ്രവാദി ഗ്രൂപ്പുകളുമുണ്ട്, അയാളെ പിടിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദി ഗ്രൂപ്പുകളുമുണ്ട്. അങ്ങനെ അവിടുത്തെ ഒരു ഇൻറ്റേർണൽ പൊളിറ്റിക്സും അതുപോലെ അവിടെ സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങൾ ഈ സിനിമ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. എങ്കിലും പൂർണ്ണമായിട്ടും സത്യസന്ധമാണോ എന്നറിയില്ല. പക്ഷേ കണ്ടിരിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിനിമയാണ്. ചില ഇടങ്ങളിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ലീഷയായിട്ടുള്ള എലമെൻറ്റ്സ് കയറി വരുന്നുണ്ട്. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള സ്പൈ മൂവീസിലുള്ള കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ കുറച്ച് വ്യത്യസ്തമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സിനിമയാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്സ്.